ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ചാൽ അത് കൊഴുപ്പായി സംഭരിച്ചു വെക്കും. അപ്പൊ നമ്മൾ കൂടുതൽ കൊഴുപ്പായി സംഭരിച്ചു വെക്കുന്നവർക്കാണ് വയറ് ചാടുന്നത്, അമിതവണ്ണം വരുന്നത്, പെട്ടെന്ന് മറ്റ് രക്തക്കുഴലിലും മറ്റും കൊഴുപ്പ് സംഭരിച്ച് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ് കുറയാൻ ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് നോമ്പ് എന്നുള്ളത്. പല ചികിത്സാവിധികളും നോമ്പ് എന്നുള്ളത് ഒരു തെറാപ്പി മെത്തേഡായി തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാത്ത ഈ സമയത്ത് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ, എനിക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമായ ഊർജം നിങ്ങൾ പണ്ടെന്നോ കഴിച്ചിട്ടുള്ള കൊഴുപ്പിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ വയറിലും ചന്തിയിലും തൊടയിലും മറ്റ് ഭാഗങ്ങളിലും സംഭരിച്ച കൊഴുപ്പുകൾ ഇല്ലാതെയാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒന്നാമത്തെ ആരോഗ്യ നേട്ടം? അതാണ്. ഇത് തന്നെയാണ് അതിന്റെ രണ്ടാമത്തെ ഗുണമായി വരുന്നത്. നമ്മൾ അമിതമായിട്ട് കഴിച്ചിട്ടുള്ള ഭക്ഷണം കൊഴുപ്പ് കുറയുമ്പോൾ തടി കുറയുന്നു. മൂന്ന്, പ്രഷർ പോലെയുള്ള രോഗങ്ങൾ കുറയുന്നു. നാല്, നേരത്തെ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെയുള്ള സംഗതികൾ കുറയുന്നു. അഞ്ചാമത് വരുന്നത് നമ്മളുടെ ശരീരത്തിലെ ഇൻസുലിൻ. പ്രമേഹം എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രോഗമാണ്. പ്രമേഹം ഉണ്ടാവാനുള്ള പ്രമേഹം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ എന്നുള്ള ഒരു സംഭവം ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് ഉത്പാദിപ്പിക്കുന്നതിൽ പരിമിതി വരുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്. റെസ്റ്റ് കിട്ടുമ്പോൾ, പാൻക്രിയാസ് ഗ്രന്ഥിക്ക് റെസ്റ്റ് കിട്ടുമ്പോൾ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി കൊണ്ട് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നോമ്പിന്റെ മറ്റൊരു നേട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൊഴുപ്പ് ഒഴിവാകുമ്പോൾ കൊഴുപ്പിൽ പല വിഷാംശങ്ങളും സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഇല്ലാതെയാക്കുന്നതിനും ഈ സംഭരിച്ച കൊഴുപ്പിനെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ നോമ്പിനെ ആരോഗ്യകരമായി നേരിടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ആരോഗ്യം ഉണ്ടാകും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെടികൾ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാവുകയും ആരോഗ്യമുള്ള ജനത ഈ നോമ്പിലൂടെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുകയും ചെയ്യും.